ഗുഡ് വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാർ ചെയ്യുന്ന കത്തിരിക്ക കൊണ്ടൊരു തീയലാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നെന്നും ഇതിൻ്റെ റെസിപ്പി എന്താണെന്നും നമുക്ക് കണ്ടു നോക്കാം. ഒരു മൂന്ന് കത്തിരിക്ക സ്ലൈസ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ ചിരുകിയതെടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ടെടുത്തിട്ടുണ്ട്. അഞ്ചാറ് കഷ്ണം ചെറുള്ളി, രണ്ട് പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില, കടുക്, മൂന്ന് വറ്റൽമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പും ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ലവണ്ണം വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം കറിവേപ്പിലയും കൂടെ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിനി അരച്ചെടുക്കാം. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്തത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും ചേർക്കാതെ. അപ്പോൾ നമുക്കിനി ഇത് തയ്യാർ ചെയ്യാം. അവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്, നമ്മുടെ കത്തിരിക്ക വഴറ്റാൻ വേണ്ടിയിട്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്, 1 പച്ചമുളക്, 1 എടുത്തു വച്ചിരിക്കുന്ന കത്തിരിക്ക കൂടെ ചേർത്ത് കൊടുക്കും. നമ്മുടെ കത്തിരിക്ക ഇവിടെ നല്ലവണ്ണം വഴഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തായി നമുക്ക് പുളിവെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ തീയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം.
അങ്ങനെ നമ്മുടെ തീയലിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായും വീഡിയോയിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.